നമസ്കാരം, നവ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പിശകുകൾ തിരുത്തി ബെവ്ക്യു ആപ്പ് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തു. ഗൂഗിളിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ രണ്ട് പരിശോധനകൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇതിലും വിജയിച്ചെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് ആപ്പ് ഉപയോഗിച്ചുള്ള മദ്യവിതരണം ആരംഭിക്കൂ. അതേസമയം ആപ്പിന് ഗൂഗിളിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 പിശകുകൾ തിരുത്തി ആപ്പ് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തത്. നേരത്തെ ആപ്പിന്റെ ക്ഷമതകൾ സംബന്ധിച്ച് 6 പിശകുകൾ ഗൂഗിൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പിശകുകൾ പരിഹരിച്ചാണ് ആപ്പ് വീണ്ടും അപ്ലോഡ് ചെയ്തത്. നിർമ്മാതാക്കൾക്ക് വേണ്ടി IT വകുപ്പാണ് ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. ഇനി ഗൂഗിൾ വീണ്ടും ആപ്പിന്റെ ക്ഷമത പരിശോധിക്കും. പിശകുകൾ പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ആപ്പിന് അനുമതി നൽകും. 24 മണിക്കൂറിനുള്ളിൽ ആപ്പിന് അനുമതി ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പരിശോധനയുടെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞതിനാൽ ഇനി വൈകില്ലെന്നാണ് സർക്കാർ കരുതുന്നത്. ആപ്പിന് ഗൂഗിളിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 കടമ്പകൾ കൂടി കടക്കാനുണ്ട്. ലോഡിംഗ് ടെസ്റ്റും സെക്യൂരിറ്റി ടെസ്റ്റും. നിരവധി ആളുകൾ ഒരേ സമയം ആപ്പ് സന്ദർശിച്ചാൽ ഹാങ് ആവുമോ എന്നതുൾപ്പെടെയുള്ള ടെസ്റ്റാണ് ലോഡിംഗ് ടെസ്റ്റ്. ആദ്യ ദിവസങ്ങളിൽ ആപ്പിൽ ആളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ആപ്പ് ഹാങ് ആവില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ടെസ്റ്റ്. ആപ്പിൽ നിന്നും വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ടെസ്റ്റാണ് സെക്യൂരിറ്റി ടെസ്റ്റ്. ഇത് രണ്ടും വിജയകരമായി പൂർത്തിയാക്കിയാൽ ആപ്പ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. തുടർന്ന് മദ്യശാലകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്യും. അടുത്തയാഴ്ച തന്നെ മദ്യവിതരണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. അതേസമയം ആപ്പിനുള്ള ഗൂഗിളിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഗൂഗിളിന്റെ അനുമതി ലഭിക്കാത്തതാണ് ബെവ്ക്യു ആപ്പ് വൈകാൻ കാരണം. അപ്ലിക്കേഷനുള്ള സിസ്റ്റം പൂർത്തീകരിച്ച് വരികയാണ്. ഗൂഗിളിന്റെ അനുമതി കൂടി ലഭിച്ച ശേഷമേ അത് നടപ്പാക്കാൻ സാധിക്കൂ. കോവിഡിന്റെ വ്യാപനത്തിന്റെ കാലമാണ് ഇത്. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ നടപ്പാക്കണം. ആ വ്യവസ്ഥ പൂർത്തീകരിച്ചതിന് ശേഷം ഔട്ട്ലെറ്റുകൾ തുറക്കാമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. വ്യവസ്ഥ പൂർത്തീകരിച്ച് വരികയാണ്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ ഗൂഗിൾ ആപ്പ് റിജക്റ്റ് ചെയ്തെന്ന ആരോപണം ശരിയല്ലെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് ഉടൻ ലഭ്യമാവും. ആപ്പിളിന്റെ അനുമതി ഇതുവരെ തേടിയിട്ടില്ല. ആപ്പിൽ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല. സാധാരണ ഫോണിൽ നിന്ന് SMS വഴിയും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും നവമീഡിയ അപ്ലിക്കേഷനും വെബ്സൈറ്റും സന്ദർശിക്കുക.